ജലനിധി പദ്ധതിക്ക് കുഴിച്ചതിന് സമീപം കരിങ്കൽ കെട്ടി നൽകാമെന്ന വാക്ക് പാലിക്കാത്തതിനാൽ തന്റെ വീട് വിണ്ടുകീറുകയാണെന്ന പരാതിയുമായി ഗൃഹനാഥൻ. പനച്ചിക്കാട് പഞ്ചായത്ത് 20 വാർഡിൽ പ്ലാമൂട് പുളിവേലിക്കടവ് റോഡിന് സമീപം താമസിക്കുന്ന പുളിമുട്ടിൽ താഴെ ദാസപ്പൻ നായരാണ് പരാതിയുമായി അധികൃതർക്ക് മുന്നിൽ കയറിയിറങ്ങി നടക്കുന്നത്. പാടത്തിന് സമീപമാണ് ദാസപ്പൻ നായരുടെ വീട്. ഇതിന് സമീപത്തായി പനച്ചിക്കാട് 21 വാർഡിലെ ജലനിധി പദ്ധതിക്ക് വേണ്ടി വലിയ കുളം നിർമ്മിച്ചിരുന്നു. വലിയ കുളം നിർമ്മിക്കുമ്പോൾ തന്റെ വീട് അപകടാവസ്ഥയിലാകുമെന്ന കാര്യം ദാസപ്പൻ നായർ ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്ന് ഇവിടെ ഇടിയാതിരിക്കാൻ കരിങ്കൽ കെട്ടി സുരക്ഷിതമാക്കി തരാമെന്ന് ജലനിധി ഗുണഭോക്തൃ സമിതിയും ജനപ്രതിനിധികളും ഉറപ്പു നൽകിയിരുന്നതാണെന്ന് ഇദ്ദേഹം പറയുന്നു. എന്നാൽ ഇപ്പോൾ വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇവിടെ കരിങ്കൽ കെട്ടി നൽകി സുരക്ഷിതമാക്കിയില്ല. ഇതിനെ തുടർന്ന് കഴിഞ്ഞ പ്രളയത്തോടെ തന്റെ വീട് ഇരുത്തുകയും വിള്ളൽ വീഴുകയും ചെയ്തിരിക്കുകയാണെന്ന് ഇദ്ദേഹം പറയുന്നു. എത്രയും വേഗം കരിങ്കൽ കെട്ടി സുരക്ഷിതമാക്കിയില്ലെങ്കിൽ തന്റെ വീട് ഇടിഞ്ഞു വീഴുമെന്ന ഭീതിയിലാണ് ഇദ്ദേഹം. അതേസമയം ഇവിടെ കരിങ്കൽ കെട്ടി സുരക്ഷിതമാക്കി കൊടുക്കാമെന്ന് നേരത്തെ ഗുണഭോക്തൃ സമിതി വാക്കുകൊടുത്തിരുന്നതായി പഞ്ചായത്ത് മെമ്പർ വാസന്തി സലീമും അറിയിച്ചു. എന്നാൽ പിന്നീട് ഈ പ്രദേശത്ത് മണ്ണിടിയുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികൾ വലിയ വിവാദമുയർത്തി. ഇതോടെ മണ്ണിറക്കി കരിങ്കൽ കെട്ടാനുള്ള നീക്കം പ്രതിസന്ധിയിലാവുകയായിരുന്നു എന്ന് മെമ്പർ പറയുന്നു. ഒരു മനുഷ്യാവകാശ പ്രശ്നമെന്ന നിലയിൽ രാഷ്ട്രീയ പാർട്ടികൾ സഹകരിക്കുകയാണെങ്കിൽ കരിങ്കൽ കെട്ടിക്കൊടുക്കാൻ ജലനിധി ഗുണഭോക്തൃ സമിതി തയ്യാറാണെന്നും അവർ പറഞ്ഞു.